എടേ പ്രാതി, എന്തിനു മാമ? ചുമ്മാ. അയ്യോ പ്രാർത്ഥിയല്ലേ ഞാൻ പോണേ. അയ്യോ നീ എന്താ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? നീ ഇങ്ങോട്ട് ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ ശരിയാവൂല. വാ. പുറം ഞാനും കൊണ്ട് എന്നെ കൊണ്ട് നടക്കണ്. എനിക്ക് സമയമില്ല. ഇനിയിപ്പോ എന്തിനാണ് നിങ്ങൾ കാര്യം പറയും? എടേ ഞാൻ ചോദിക്കുന്നത് നീ എന്തിനാണ് ഇവിടെ വന്നത്? IFFK. അയ്യോ അതെന്തേ? അതറിയാന്നുള്ളവർക്കറിയാം. നിനക്കറിഞ്ഞൂടെ? എനിക്കറിഞ്ഞൂടെ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ എന്റെ പഴയ കൂട്ടുകാരന്മാരെ കാണാൻ വേണ്ടി വന്ന്. എനിക്ക് അറിഞ്ഞൂടെ. തിരിയാതെ കൂട്ടുകാരന്മാർ ഇവിടെ? നിനക്കറിയാമോ ഇല്ലെന്ന് അറിഞ്ഞൂടെ. ആ സത്യൻ അതിയതേ കുറിച്ച് ശങ്കരാടി. എന്റെ മാമ അവരൊക്കെ മരിച്ചുപോയ ആൾക്കാരില്ലേ? എടാ മരിച്ചെങ്കിലും ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്ന ആളുകളാണ് അവര്. അതുപോലെ നിനക്കെന്തിനാണ് ഇവിടെ റോള്? ഇവിടെ എന്തൊരു പരിപാടി നടക്കണത്? ഇവിടെ സിനിമാ പ്രദർശനം. ആരാണ് വച്ചേക്കണെന്ന് അറിയാമോ? അതെനിക്ക് എങ്ങനെ അറിയാം? നമ്മളെ സർക്കാർ. എടേ അതിന് നിനക്കെന്തൊരു കാര്യം? എന്റെ മാമ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇവിടെ വേണ്ടേ? അതിന് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരെയും കണ്ടില്ലല്ലേ? ഇങ്ങോട്ട് നോക്കി. ഞാൻ തന്നെ. എടേ അതിന് നിനക്ക് കഴുത്തില്ല ഐഡന്റിറ്റി കാർഡ് ഒന്നും ഇല്ലല്ലേ? മാമ നമ്മൾ പാർട്ടിക്കാരില്ലേ? നമുക്ക് ഇതൊന്നും വേണ്ട. നമുക്ക് എവിടെ വേണം വിഹരിക്കാം. നമുക്ക് ഐഡി കാർഡ് ഒന്നും വേണ്ടല്ലേ? ഒന്നും വേണ്ട മാമ. അത് മാത്രമല്ല, മൂന്ന് നേരത്തെ ചാപ്പാടും ഉണ്ട് തന്നെ. പിന്നെ അപ്പോ ഈ സിനിമകളൊക്കെ എങ്ങനെ കണ്ടെത്തി കൊള്ളാടാ? ജീവിതത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ ജീവിത സീമയിലൂടെ നിർഗളിച്ച്. എടേ എടേ മറ മറ എനിക്ക് ഒരു നൊട്ടിയും മനസ്സിലാവണില്ലല്ലേ. എനിക്കും മനസ്സിലായി. പിന്നെ എന്തായിരുന്നു ഇവിടെ കിടന്ന് കറങ്ങണത്? എന്റെ മാമ മനസ്സിലാവാത്ത സിനിമ സംവിധാനം ചെയ്യുന്നത് അത് കാണുന്നവരുമാണ് യഥാർത്ഥ ജീനിയസ്. പിന്നെ അപ്പൊ ഈ മേള ഒരാഴ്ചയോടെ നടന്നു പോയാ? നീ ജീനിയസ് ആയിട്ട് നിന്നെ ഊളം പാറയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ടി വരുമല്ലടാ. അതിനെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എനിക്കൊരു കാര്യം ചോദിച്ചു. ചായ വാങ്ങിച്ചേരി. എന്തല്ലേ ഒരു ചായ? എടാ ഇടക്കാൻ നിനക്ക് മൂന്ന് നേരം വെക്കാൻ ആഹാരം കിട്ടുമെന്നല്ലേ പറയുന്നത്? എന്നാലും മാമന്റെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ച് കുടിക്കുന്ന സുഖം കിട്ടുമോ മാമ? എന്നാലും എന്നെ വിടരുത് കേട്ടാ. ബാ കൂടാ. സുന്ദരാ, എടാ സുന്ദരാ, എടാ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിടത്ത് വൃത്തിയായിട്ടൊരു വേഷമെങ്കിലും ചെയ്തോണ്ട് വന്നൂടാടാ. ഇതിനെന്തിനാണ് കുഴപ്പം? നന്നായിരിക്കണം, നന്നായിരിക്കണേ. എന്റെ മാമൻ നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ മോശം. ഇവിടെ ഇത് കിട്ടുകൊണ്ടോണ്ടാണ് വില എനിക്ക്. അയ്യോ ഭയങ്കര വില. എന്തിനാണ് കിട്ടിയത് എന്നൊക്കെ ഇവിടുന്ന്? നിങ്ങൾ വന്നപ്പോ ഒരാളെ എന്നെ ഫോട്ടോ എടുത്തേണ്ട. അതുകൊണ്ട് ദിവസം എത്ര പേരെന്നറിയാ എന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണത്? അയ്യോ ഈ വേഷം കണ്ടോണ്ടാണോ? പിന്നല്ലാതെ. അയ്യോ പിന്നെ നീ ഒരു കാര്യം ഉണ്ടടാ. എന്തിനാ? ഒരു പോക്കരുതരം നീ ചെയ്ത്. ഞാനടുത്തൊന്നും കാണിച്ചില്ല, അമ്മയാണൊന്നും കാണിച്ചില്ല. നീ ഇന്ന് കുളിച്ചാ? ഞാൻ എന്നും കുളിക്കും. കുളിച്ച് കോവിലും പോവും. എടാ ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വരുമ്പം ഒരാഴ്ച മുമ്പേ കുളി നിർത്തണം. അങ്ങനെ ഉണ്ടാവുമോ? പിന്നല്ലാതെ. ഇവിടെയൊക്കെ വരുന്ന ആളുകളെ നീ കണ്ടില്ലേ? കുളിക്കാതെയൊക്കെ നടന്നാ മാത്രമേ ജീനിയസ് ആക്കി വരുവുള്ളൂ. ഇനിയിപ്പോ ഒരു നൊട്ടിയും ചെയ്യാനില്ല. പോട്ടെ. എടേ കൊറേ സിനിമകൾ ഇപ്പം ഇവിടെ പ്രദർശിപ്പിച്ചല്ലേ, അപ്പം നല്ല ഒരു അവാർഡ് കിട്ടൂലേ അതിനെങ്കിലും? പിന്നെ അതൊക്കെ നമ്മൾ നേരത്തെ നിശ്ചയിച്ച കാര്യമല്ല മാമ. അതെങ്ങനെയാടാ നേരത്തെ നിശ്ചയിക്കുന്നത്? ഇനിയും പ്രവർത്തനം ഉണ്ടല്ലേ മാമ. ആ സിനിമയ്ക്ക് നമ്മൾ ഒരെണ്ണം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ സർക്കാർ. നിങ്ങൾ സർക്കാർ സിനിമ നിർമ്മിച്ചാ? പിന്നെ. അയ്യോ അതെന്തിനാണ് കഥ? ഹിമാചൽ പ്രദേശ് ഇല്ലേ, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഷൂട്ട് ചെയ്തത്. അയ്യോ അപ്പൊ നന്നായിരിക്കും. എന്തിനാണ് അതിന്റെ പേര്? കെട്ടുപോയ ഒരു തരി വെട്ടം. അയ്യോ എന്തരാണ്? കെട്ടുപോയ ഒരു തരി വെട്ടം. നല്ല അർത്ഥമുള്ള പേരടാ. തന്നല്ലേ കാര്യം. ഒരു സീറ്റല്ലേ CPM അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴത്തേക്ക് അതും കെട്ടുപോയല്ലേ. ഇതിനെ ഇനി ജയിക്കാനായിട്ട് ഇനി വേറെ പേരില്ല. സൂപ്പർ പേരടാ, സൂപ്പർ പേര്.